ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ തൊഴിലവസരവുമായിട്ടാണ്. ഈ വേക്കൻസീസ് വന്നിട്ടുള്ളത് സദർലാൻഡിലാണ്. നമ്മുടെ കേരളത്തിലെ സദർലാൻഡ് ഡിവിഷനുകളിലായിട്ടാണ് ഈ വേക്കൻസീസ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരുപാട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ ടെക്നിക്കൽ സ്കിൽസോ ഒന്നും അവർ ചോദിക്കുന്നില്ല. അത്യാവശ്യം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മികച്ച ഒരു പോസ്റ്റുകളിലേക്കാണ് അവരിപ്പോൾ അപേക്ഷ ക്ഷണിക്കുന്നത്. ഇതിൽ കസ്റ്റമർ സപ്പോർട്ട് എന്ന ഒരു തസ്തികയിലാണ് അവരിപ്പോൾ അപേക്ഷ ക്ഷണിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് മെയിനായിട്ട് അവരൊരു യോഗ്യത ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിൽ അപ്ലൈ ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ മറ്റ് ആനുകൂല്യങ്ങൾ, എങ്ങനെയാണ് സാലറി വരുന്നത്, എന്താണ് അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അതിന് മുന്നേ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാം ദയവായി നിങ്ങൾ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു വേക്കൻസിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സദർലാൻഡിന്റെ ഒരു ഒഫീഷ്യൽ എച്ച് ആർ പോസ്റ്റ് ചെയ്ത ഒരു വേക്കൻസി നോട്ടിഫിക്കേഷൻ ആണ്. ഹയറിംഗ് ഫോർ ഇന്റർനാഷണൽ വോയിസ് പ്രോസസ് കസ്റ്റമർ സപ്പോർട്ട്, അതായത് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് കസ്റ്റമർ ഇന്ററാക്ഷൻ അല്ല വരുന്നത്, ടെലഫോണിക് അല്ലെങ്കിൽ ഇമെയിൽ ത്രൂ അല്ലെങ്കിൽ ചാറ്റ് സപ്പോർട്ട് ത്രൂ കസ്റ്റമറായിട്ടാണ് ഇന്ററാക്ഷൻ വരുന്നത്. അത് ഇന്റർനാഷണൽ അബ്രോഡ്, അതായത് മറ്റുള്ള കൺട്രീസിനുള്ള കസ്റ്റമേഴ്സിനുള്ള വോയിസ് സപ്പോർട്ടും ഇതിൽ വരുന്നതാണ്. ഇനി ഇതിന്റെ മറ്റ് ഡീറ്റെയിൽസ് അവർ നോക്കുകയാണെങ്കിൽ, കാൻഡിഡേറ്റ് ഷുഡ് ബി അഡാപ്റ്റഡ് ടുവേർഡ്സ് നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നുണ്ട്. കാരണം ഡേ ഷിഫ്റ്റ് സദർലാൻഡ് വർക്കിംഗ് വരുന്നില്ല, കാരണം അവർ മറ്റുള്ള കൺട്രീസിലെ ക്ലയൻസിനാണ് ഈ കസ്റ്റമർ സപ്പോർട്ട് കൊടുക്കുന്നത്. സോ മോസ്റ്റ് പ്രോബബ്ലി നൈറ്റ് ഷിഫ്റ്റിലായിരിക്കും നിങ്ങൾക്ക് വർക്ക് വരിക. സോ നിങ്ങൾ അതിൽ വർക്ക് ചെയ്യാൻ ഓക്കെ ആയിരിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇംഗ്ലീഷിലുള്ള മികച്ച കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഇംഗ്ലീഷിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അത് റിട്ടണും വേർബലും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമായും അവർ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അവർ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഒരു 0 to 3 years വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും, ഇനി നിങ്ങൾ ഫ്രഷർ ആണ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ ഒരു ലൊക്കേഷൻ, സദർലാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കേരളത്തിൽ കൊച്ചിയിലാണ് അവരിപ്പോൾ ഓഫീസ് വരുന്നത്. കൊച്ചിയിലാണ് ഇതിന്റെ ഒരു ഹയറിംഗും നടക്കുന്നത്, അതായത് നിങ്ങളുടെ ജോബ് ലൊക്കേഷൻ കൊച്ചിയിലായിരിക്കും വരുന്നത്. ഇനി ഇതിൻ്റെ മറ്റുള്ള റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് വോയിസ് ത്രൂ ഉള്ള സപ്പോർട്ട് വരും, അല്ലെങ്കിൽ ചാറ്റ് സപ്പോർട്ട് വരും, അല്ലെങ്കിൽ ഇമെയിൽ ത്രൂ ഉള്ള സപ്പോർട്ടാണ് മെയിൻലി വരുന്നത്. കസ്റ്റമർക്കുള്ള ഒരു വോയിസ് സപ്പോർട്ടാണ് കൂടുതലും വരിക, അതായത് കസ്റ്റമർ സപ്പോർട്ട്, അതാണ് മെയിൻലി നിങ്ങളുടെ ഒരു പ്രിഫറൻസ് വരുന്നത്. കസ്റ്റമേഴ്സിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട്, അത് ടെക്നിക്കൽ ആണെങ്കിലും കസ്റ്റമർ സപ്പോർട്ട് ആണെങ്കിലും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക. അതിൽ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രാക്ഷൻ നിങ്ങളായിരിക്കും വരിക, അതാണ് മെയിൻലി അതിൻ്റെ ഒരു റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പിന്നെ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും ഇതിന്റെ വർക്ക് വരിക. പിന്നെ കാൻഡിഡേറ്റ് ഷുഡ് ബി റെഡി ടു വർക്ക് ഫ്രം ഓഫീസ് എന്നൊരു കാര്യം കൂടി എടുത്ത് പറയുന്നുണ്ട്. പിന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കാൻഡിഡേറ്റ് ഷുഡ് ബി വില്ലിംഗ് ടു ജോയിൻ ഇമീഡിയറ്റ്ലി. ഇതിന്റെ റിക്രൂട്ട്മെന്റ് ഹയറിംഗ് പ്രോസസ് ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നിങ്ങൾ വില്ലിംഗ് ആയിരിക്കണം എന്നവർ എടുത്ത് പറയുന്നുണ്ട്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലേറ്റസ്റ്റ് റെസ്യൂമേ അഥവാ CV അവരുടെ ഒഫീഷ്യൽ എച്ച് ആറിന്റെ ഇമെയിലിലേക്ക് മെയിൽ അയച്ചു കൊടുത്തിട്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട അവരുടെ ഇമെയിൽ വരുന്നത് anna.francis@sutherlandglobal.com. ഈ ഒരു ഇമെയിലിലേക്ക് നിങ്ങളുടെ ലേറ്റസ്റ്റ് റെസ്യൂമെ അയച്ചു കൊടുത്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ ഇതിന് അഡീഷണൽ പേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് പറയുമ്പോൾ, പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ്, സാലറിക്ക് പുറമെ നിങ്ങൾക്ക് അഡീഷണൽ പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് വരും. അതേപോലെ വീക്ക്ലി 2 days ഓഫ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഈ സദർലാൻഡ് അത്യാവശ്യം എംപ്ലോയീസിന് നല്ല ആനുകൂല്യങ്ങൾ, അതായത് ക്യാബ് പോലുള്ള ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് വരുന്ന ഒരു കമ്പനിയാണ്. സോ അത്യാവശ്യം നല്ല ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ലേറ്റസ്റ്റ് റെസ്യൂമെ അഥവാ CV ഈ പറയുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.